ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ലൊരു ചുട്ടരച്ച ചമ്മന്തി തയ്യാറാക്കാം. ഒട്ടുമിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 4 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി തൊണ്ടോടുകൂടിയാണ് ഉള്ളി എടുത്തിരിക്കുന്നത്. അതുകൂടാതെ വറ്റൽമുളക് 6 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ഇഞ്ചി നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി. നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പീസ് എടുത്തേ ഉള്ളൂ. അതുകൂടാതെ 2 കഷ്ണം വെളുത്തുള്ളി. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വേണ്ടത് നല്ല പച്ച കൊടമ്പുള്ളിയാണ്. പച്ച കൊടമ്പുള്ളി അടുപ്പിലിട്ട് ചുട്ടതാണ് വേണ്ടത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, പക്ഷേ എനിക്കത് കിട്ടാനില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വാളമ്പുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊടമ്പുള്ളി ഉള്ളവർ അതെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ അടുപ്പിലല്ല, നമ്മുടെ സ്റ്റൗവിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തി, ഇരുമ്പിൻ്റെ ഒരു പപ്പടം കുത്തിയിലാണ് ഞാൻ ഈ ഉള്ളി ചുട്ടെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഇത് തീയിൽ വേവണം. ഇതെൻ്റെ കോലിൽ നിന്ന് ഊരിപ്പോയി. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഏകദേശം ഒരു മിനിറ്റിൽ കൂടുതൽ ഇതൊന്ന് വേവണം കേട്ടോ. ഇത് നല്ല ചിരട്ട കനലാണെങ്കിൽ നല്ല നന്നായിട്ട് എല്ലാ വശവും വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ നന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി, ചുവന്നുള്ളി മൊത്തം ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി ഇതിലേക്ക്. ആ ഉള്ളി ഇവിടെ തൊണ്ടൊക്കെ കത്തിയതൊക്കെ സ്റ്റൗവിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി അത്യാവശ്യം ഒന്ന് എല്ലാ വശവും ഒന്ന് നന്നായിട്ട് തന്നെ വേവണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് വറ്റൽമുളക്, നമ്മുടെ വറ്റൽമുളക് എല്ലാം കൂടി ഒരുമിച്ച് ചുടാം. അപ്പോഴേക്കും നല്ലൊരു ചുമയൊക്കെ വരും. ജസ്റ്റ് ഒന്ന് ചുട്ടാൽ മതി. ഓക്കെ, അങ്ങനെ എല്ലാം മുളക് ചുട്ടപ്പോഴേക്കും എനിക്ക് നല്ലൊരു ചുമ വന്നു. അപ്പോൾ എല്ലാം നമ്മൾ ചുട്ട് കഴിഞ്ഞു. ഈ ഉള്ളിയുടെ തൊണ്ടൊക്കെ നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്തിരുന്നു, ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.